ഗുഡ് മോർണിംഗ്. നമ്മൾ രണ്ട് ടൈപ്പ് ബോയിലറുകൾ പഠിച്ചു. ബോയിലറിന്റെ കാറ്റഗറീസ് ഫയർ ട്യൂബ് വാട്ടർ ട്യൂബ് ബോയിലർ പഠിച്ചു, പിന്നെ രണ്ട് ടിപ്പിക്കൽ ബോയിലറുകൾ പഠിച്ചു, ബെൻസനും ലാമൗണ്ട് ബോയിലറും. അപ്പോൾ ഇതിൽ ബെൻസൻ ബോയിലർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു, നിങ്ങൾ തനിയെ പഠിക്കുക. ഇനി എക്സ്പ്ലെയിൻ ദി സ്റ്റീം പൈപ്പിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞത് ബോയിലർ സ്റ്റീം ജനറേറ്റ് ചെയ്യും, ഈ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റീം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പൈപ്പ് ലൈൻസ് യൂസ് ചെയ്യും. അപ്പോൾ ആ പൈപ്പ് ലൈനിന് രണ്ട് മൂന്ന് ഗുണങ്ങൾ ഉണ്ടാകണം. ഒന്നാമത്തെ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്റ്റീമാണ്. രണ്ടാമത്തത്, അതിൽ വർക്ക് ചെയ്യണ സ്റ്റീമിന് ഹൈ പ്രഷറും ഉണ്ടാകും, നല്ല ടെമ്പറേച്ചർ ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേനും രണ്ട് കാര്യങ്ങളുടെയും കുറയ്ക്കാതിരിക്കാനുള്ള കപ്പാസിറ്റി പൈപ്പിനുണ്ടാണ്. അപ്പോൾ ഹൈ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യണം, പിന്നെ അതിന് ചുറ്റൊരു തെർമൽ ഇൻസുലേഷൻ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് സ്റ്റീം പൈപ്പ് ഉപയോഗിക്കാം. എ പൈപ്പ് ഈസ് ഡിസൈൻ ടു ക്യാരി പ്രഷറൈസ്ഡ് സ്റ്റീം ഫ്രം എ ബോയിലർ ടു വർക്കിംഗ് കമ്പോണൻസ് ദാറ്റ് ഇസ് സ്റ്റീം എഞ്ചിൻ ടർബൈൻ. സച്ച് എ പൈപ്പ് യൂഷ്വലി ഇൻക്ലൂഡ് വാൽവ്സ്, കൺട്രോൾ വാൽവ്, റൂട്ടിംഗ് സ്റ്റീംസ് ഓർ സ്റ്റോപ്പ് ഫ്ലോ ടുഗദർ. എ സ്പെസിഫിക് ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റീം പൈപ്പ് ഈസ് മെയിൻ സ്റ്റീം പൈപ്പ് സ്റ്റീം പൈപ്പ് ഓഫ് സ്റ്റീം ലോക്കോമോട്ടീവ് വിച്ച് ട്രാൻസ്പോർട്ട് ദി പ്രഷറൈസ്ഡ് സ്റ്റീം ഫ്രം എ സ്റ്റീം ഡോം ടോപ്പ് ബോയിലർ സിലിണ്ടർ വൈ എ സ്റ്റീം ചെസ്റ്റ്. സ്റ്റീം ചെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ബോയിലറിൽ നിന്ന് ബോയിലറിൽ നിന്ന് ഉണ്ടാവുന്ന സ്റ്റീം നമ്മൾ ഒരു സ്ഥലത്ത് കളക്ട് ചെയ്ത് വെക്കും ഒരു ചെറിയ റിസീവറിൽ. ഇപ്പൊ സ്റ്റീം പൈപ്പിംഗ് എന്താണെന്ന് മനസ്സിലായി. സ്റ്റീം ഇൻസുലേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രൊവൈഡ് പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓൺ ദി സ്റ്റീം പൈപ്പ്സ് ടു മിനിമൈസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ കോൾഡ് ഇൻസുലേറ്റിംഗ് സ്റ്റീം പൈപ്പ്. ദെർ ആർ മെനി റീസൺ ടു അഡോപ്റ്റ് പ്രൊആക്റ്റീവ് ഇൻസുലേഷൻ പ്രോഗ്രാം. സ്റ്റീം കണ്ടൻസേറ്റ് ആൻഡ് കണ്ടൻസേറ്റ് സിസ്റ്റം ടു കൺട്രോൾ ദി സർഫസ് ടെമ്പറേച്ചർ ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി. അതായത് ടെമ്പറേച്ചർ പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കണം, പിന്നെ ആ മനുഷ്യരാരും അതിൽ പോയി ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസുലേഷൻ ഉപയോഗിക്കാം. ഇമ്പ്രൂവ് സ്റ്റീം ക്വാളിറ്റി, അതായത് ഹീറ്റ് ലോസ് കുറയുമ്പോഴത്തേനും സ്റ്റീം നല്ല സൂപ്പർ ഹീറ്റഡ് ആയിട്ടിരിക്കും. ഇറ്റ് പ്രിവെൻറ്റ് പ്രീമാച്ചർ ഫെയിലർ ഓഫ് ദി സ്റ്റീം സിസ്റ്റം കമ്പോണൻസ്. അത് സ്റ്റീം സിസ്റ്റം കമ്പോണൻസിൻ്റെ ഫെയിലറിനെ അവോയ്ഡ് ചെയ്യും. ഇറ്റ് ഫെസിലിറ്റേറ്റ് പ്രോപ്പർ സ്റ്റീം ടെമ്പറേച്ചർ ആൻഡ് കൺട്രോൾ പ്രോസസ്, കൺസർവ് എനർജി ആൻഡ് റെഡ്യൂസ് ഹീറ്റ് ലോസസ്. ടു പ്രിവെൻറ്റ് ദി റെഡ്യൂസ് ഡാമേജ് ഓഫ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ഫ്രം എക്സ്പോസർ ടു ഹൈ ടെമ്പറേച്ചർ. ടു പ്രൊട്ടക്ട് ദി എൻവയറമെൻറ്റ് ആൻഡ് കൺസർവിങ് എനർജി വൈൽ റെഡ്യൂസിങ് ദി എമൗണ്ട് ഓഫ് ഫ്യൂൽ യൂസ് ടു വർക്ക്. അതായത് സ്റ്റീം ഹീറ്റ് ലോസ് കുറയുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ സ്റ്റീം ജനറേറ്റ് ചെയ്യാനുള്ള പവർ നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇത്രയാണ് സ്റ്റീം പൈപ്പ് ഇൻസുലേഷനെ കുറിച്ച് പറയാനുള്ളത്.